ന്യൂ ഇയർ സ്പെഷ്യൽ ത്രീ ലെയർ കേക്ക് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ക്രീമി കേക്കാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ബട്ടർ ഞാനിപ്പോൾ പാത്രത്തിൽ വെള്ളം വെച്ച് അതിൻ്റെ മുകളിൽ തൊടിയിച്ചിട്ടില്ല കേട്ടോ, അതിൻ്റെ ആവി അടുപ്പിച്ച് ഒന്ന് ഉരുക്കിയെടുക്കുകയാണ്. ഇപ്പോൾ ബട്ടർ ഞാൻ ഇതുപോലെയാണ് കേട്ടോ ഉരുക്കിയെടുത്തേക്കുന്നത്, കണ്ടോ. നമുക്കിത് മാറ്റി വെക്കാം. മൂന്ന് കളറിലുള്ള കേക്കാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഒന്നര കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ വടിച്ചാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ഞാനിനി അരിച്ചെടുക്കുകയാണ്. നമ്മൾ ഇതിൽ ചേർക്കുന്നത്, ഇതിൽ ഞാൻ ചേർക്കുന്നത് സ്ട്രോബെറി എസൻസ് ആണ് കേട്ടോ. സ്ട്രോബെറി എസൻസും ചുമന്ന കളറുമാണ് ഞാൻ ഇതിൽ ചേർക്കുന്നത്. ആദ്യത്തെ ലെയറിന് വേണ്ട കേക്ക് ഞാനിപ്പോഴും ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. നമ്മൾ ഒന്നര കപ്പ് മൈദ ഒക്കെ എടുത്ത് അരിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ മൂന്ന് മുട്ടയുടെ വെള്ളം ചേർത്ത് ഞാനൊന്ന് അടിച്ചെടുക്കുകയാണ് ആദ്യം. മുട്ടയുടെ വെള്ളം നന്നായി തന്നെ പതപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ മുക്കാ കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നര കപ്പ്, ഒന്നേകാൽ കപ്പ് വരെ പഞ്ചസാര നിങ്ങൾക്ക് ഇതിൽ ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിൽ പഞ്ചസാര സിറപ്പൊക്കെ ഇനി ഒഴിക്കേണ്ടതും കൊണ്ടാണ് മുക്കാ കപ്പ് പഞ്ചസാര ചേർക്കുന്നത്. കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് അതും ഒന്ന് അടിച്ചെടുക്കട്ടെ. ഇനിയിപ്പോൾ മൂന്ന് മുട്ടയുടെ മഞ്ഞ് കുറച്ച് കുറച്ച്, ഒരു ടീസ്പൂൺ സ്ട്രോബെറി എസൻസ് ആണ് കേട്ടോ ഇപ്പോൾ ഞാൻ ഒഴിക്കുന്നത്. ഇനി ഞാനിതിൽ മുക്കാ കപ്പ് ബട്ടർ കുറച്ച് കുറച്ചായിട്ടൊന്ന്, ഈ കേക്കിന് ഞാൻ കൊടുക്കുന്ന കളറ് ചുവപ്പാണ് കേട്ടോ. ഞാനൊരു കാൽ ടീസ്പൂൺ കളർ ഒഴിക്കുകയാണ്. അപ്പോൾ ഇതിൽ മൈദപ്പൊടി നമ്മൾ അരിച്ചു വെച്ചത് മൈദപ്പൊടി ചേർക്കുകയാണ് കുറച്ച് കുറച്ചായിട്ട്. അപ്പോൾ ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. ഇവിടെ മിക്സ് റെഡി ആയിട്ടോ, കണ്ടോ. ഇത് ഓറഞ്ച് കളറായിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. ഞാനിനി അടുത്തത് റെഡാണ് എടുക്കുന്നത്. ഞാനപ്പോൾ ഈ ട്രേയിലേക്ക് ഒഴിക്കുകയാണ്. എപ്പോഴും പറയും പോലെ തന്നെ ട്രേ ഓയിലൊക്കെ പുരട്ടി വെക്കുക. ഞാനിപ്പോൾ ഇതിൽ ബട്ടർ ഇട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു താഴെ, കണ്ടോ. ഇതുപോലെ അങ്ങ് വീണോട്ടെ. ഞാനിനി ചെയ്യാൻ പറ്റുന്ന കുരുത്തക്കേടുകളെല്ലാം ഞാനും ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാനിനെ കാണണമെന്ന് പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുവന്നതാണ് കേട്ടോ ഞാനിനെ അതാ ഇപ്പം ഇതിലേക്ക് ഞാൻ അടിപ്പിക്കാത്തത്. ഞാനും അത്ര ശരിയല്ല. ഞാനിനി ഇച്ചിരി തിന്നണം. ഇതിലിടരുത്, മാറിക്ക്. കണ്ണൊന്നും വെളുപ്പിക്കണ്ട, പോകാൻ നോക്ക്. അപ്പം ഞാനിത് അടുപ്പിലാണ് കേട്ടോ വെക്കുന്നത്. അപ്പം ഞാനൊരു പഴയ കുക്കറെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു പഴയ പാത്രങ്ങൾ തന്നെ മൂടിയുള്ളത് വെച്ചാൽ മതി. അപ്പോൾ അതെടുത്ത് വെച്ചിട്ട് 10 മിനിറ്റ് ആയി. അപ്പോൾ ഞാനിതെടുത്തൊന്ന് വെക്കട്ടെ. വെക്കുന്നതിന് മുമ്പ് ഇതൊന്ന് ടാപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഈ കുക്കറിവിടെ ഇപ്പോൾ ചൂടായിട്ടുണ്ട് കേട്ടോ. ഞാനിതൊന്ന് ഇറക്കി വെക്കാണ്. അപ്പോൾ ഇതിനി 40 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ 45 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയൊന്ന് നമുക്ക് കേക്ക് റെഡി ആയോന്നൊന്ന് നോക്കാം കേട്ടോ. കേക്ക് ഇവിടെ റെഡി ആയിട്ടോ. അപ്പോൾ നമുക്ക് ഇതെടുത്ത് മാറ്റാം. അപ്പോൾ ഞാനിവിടെ സ്ട്രോബെറി വെച്ചിട്ട് ഓറഞ്ച് കളറിലെ കേക്കാണ്ട് ഉണ്ടാക്കിയേക്കണം. എൻ്റെ കൈ നന്നായി പൊള്ളി. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്ന് കളർ കേക്ക് ഇതിലുണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ റോസ് എസൻസ് ആണ് കേട്ടോ ഒഴിക്കുന്നത്, റെഡ് കളറും കൊടുക്കും. ഇനിയിപ്പോൾ അടുത്ത കേക്ക് ഞാൻ ഉണ്ടാക്കാമാണ്. ആദ്യത്തെ അളവാണ് കേട്ടോ എല്ലാം. അതിലേക്ക് വേണ്ടിയിട്ട് മുട്ട ആദ്യം അടിച്ചെടുക്കുകയാണ്. പിന്നെ ഞാൻ ചേർക്കുന്നത് റോസ് എസൻസ് ആണ്, പിന്നെ റെഡ് കളറാണ് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം മുട്ട ഒന്ന് അടിച്ചെടുക്കട്ടെ. എല്ലാ അളവും ആദ്യത്തെ അളവ് ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇനി പറയാം. ഇനി നമുക്കിതിൽ മുട്ടയുടെ മഞ്ഞ ചേർക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ ബട്ടർ ചേർക്കാണ്. ആദ്യം ഞാൻ ബട്ടർ ഉരുക്കിയാണ് കേട്ടോ ചേർത്തത്. അപ്പോൾ ഇതിൽ ഞാൻ ഉരുക്കിയിട്ടില്ല. ഇനി നമുക്കിതിൽ പഞ്ചസാര ചേർക്കാം. ഞാനിതിൽ ഒരു ടീസ്പൂൺ റോസ് എസൻസ് ഒഴിക്കുകയാണ് കേട്ടോ. റെഡ് കളർ കൊടുക്കുകയാണ്. കാൽ ടീസ്പൂണോളം റെഡ് കളറും ചേർക്കണം കേട്ടോ ഇതിൽ ഞാൻ. അപ്പോൾ ഇതിൽ ഇനി പൊടി കുറച്ച് കുറച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. ആദ്യത്തെ പോലെ തന്നെയാണ് കേട്ടോ അതും ചെയ്യുന്നത്. കേക്കിൻ്റെ ബാറ്ററി ഇപ്പോൾ ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ, കണ്ടോ. അപ്പോൾ ഇതിന് ഞാൻ ആദ്യം എടുത്ത അതേ ട്രെയിൻ്റെ അളവിൽ തന്നെയാണ് കേട്ടോ എടുത്തേക്കുന്നത്.
Gas lit and never come on it. The match of the world at the net. Now, 5 minutes to Idum Veva and not the Vana, I'm cart the labor ready. Ready. Nipa, Hedicha, Podi and Chirkana, the Anganiano, either Podita, the Alavilum, a press animal than Nanis and Chair taken the top. A bit of Coninian mix, say the cake in the mixipo, radiated the tender top. In the end, Adita Polatana, water paper cavici, water catecha, Pathar the Lake Matana, Idum, Papa Benjamin to the Namadina Mukwa and Iteta. Pinny, as in a share show in Yanganikinolo, മൂന്ന് പാക്കറ്റ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് അതിന് വേണ്ടിയിട്ട് മുക്കാ കപ്പ് പാലാണ് ഇപ്പം ഞാൻ ചേർക്കുന്നത് ഇല്ലേ കാ കപ്പ് പഞ്ചസാര അര ടേബിൾ സ്പൂൺ വാനില എസെൻസ് അപ്പം ഇതൊന്ന് നന്നായി ബീറ്റ് ചെയ്തെടുക്കാൻ ഇങ്ങനെ നമ്മുടെ പൈനാപ്പിൾ കേക്കും ഇവിടെ റെഡി ആയിട്ടോ നമ്മുടെ കേക്ക് ഒക്കെ റെഡി ആയി കണ്ടോ പഞ്ഞി പോലത്തെ കേക്കാണ് രണ്ട് പീസായിട്ടാണ്ട്ടോ ഞാൻ ഈ കേക്ക് എല്ലാം മുറിച്ചെടുക്കുന്നത് ഇപ്പോ ഇത് മുറിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് മാറ്റി വെക്കാം ഇനിയിപ്പോ ഞാൻ ഈ പച്ച ഒന്ന് മുറിച്ചെടുക്കാം ട്ടോ ഞാൻ ഈ പ്ലേറ്റിലാണ് ട്ടോ സെറ്റ് ചെയ്യണേ അപ്പോൾ ഫ്രീസറിൽ വെച്ച വിപ്പിംഗ് ക്രീം ഇപ്പോ എടുത്തിട്ടുണ്ട് ഞാൻ ഇനി പഞ്ചസാര പാനി ഇറക്കാണ് നല്ലോണം തന്നെ ചേർത്തോട്ടോ നിങ്ങൾ അധികം മധുരം ഇട്ടിട്ടാണ് കേക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയും ചേർക്കണ്ട ഇതുപോലെ അടുത്തയിലും ഞാനിങ്ങനെ തൂക്കുന്നുണ്ട് കേട്ടോ വിപ്പിൻ ക്രീം ഇപ്പോൾ താഴെയുള്ളതിനെ തേച്ച് കഴിഞ്ഞു കേട്ടോ നമുക്കിവിടെ പച്ച വെക്കാം ഇവിടെ ഞാൻ പഞ്ചസാര പാനി നല്ലോണം കൊടുത്തിട്ടുണ്ട് ഞാൻ മധുരം കുറച്ചിട്ടത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കൊടുക്കുന്നത് നിങ്ങൾ ആ സമയത്ത് അതൊക്കെ നോക്കിയിട്ട് ചെയ്യാം ഇനി നമ്മൾ വീണ്ടും ഇങ്ങനെ തന്നെ തേച്ച് കൊടുക്കണം അപ്പോൾ ഇനി ഇതിപ്പോൾ തീർന്നിട്ടേ ഞാൻ കാണിക്കണുള്ളൂ കേട്ടോ ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് വേണ്ടി ന്യൂ ഇയർ ആയിട്ട് ഞങ്ങളൊരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് അത് നമുക്കൊന്ന് മുറിച്ച് എടുക്കാം ചില വലിപ്പമുള്ള കേക്ക് ആയതുകൊണ്ടേ പിടിച്ചോടത്തൊന്നും കിട്ടണില്ല ആ ഹാ ഹാ കണ്ടോ എത്ര കളറാ നോക്കി ഇത് ഗോപുരം പോലെ ഇരിക്കുന്ന ഞാൻ കൈവിട്ടാൻ പറഞ്ഞ് താഴെ വീഴും ഇഷ്ടമായോ ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ കൊള്ളാം എല്ലാവരും ഒന്ന് എടുത്ത് കഴിച്ചു നോക്കിയേ